മുഖപുര ആവശ്യമില്ലാത്ത ആളാണ് അഡോൾഫ് ഹിറ്റ്ലർ. ലോകം കണ്ട ഏറ്റവും ക്രൂരരായ ഏകാധിപതികളിൽ ഒരാൾ. രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണക്കാരൻ. ജർമ്മനിയെ ഒരു മഹാശക്തിയാക്കുന്നതിനു വേണ്ടി ഹിറ്റ്ലർ ചെയ്തു കൂട്ടിയ പാതകങ്ങളാണ് മഹായുദ്ധത്തിലേക്ക് യൂറോപ്പിനെ വലിച്ചടച്ചത്. ഓസ്ട്രിയയിൽ ജനിച്ച ഹിറ്റ്ലർ ജർമ്മൻ ദേശീയത ആളിക്കത്തിച്ച് ജർമ്മനിയിലെ ഏകാധിപതിയായി മാറിയത് അത്ഭുതകരമായ കഥയാണ്. ഒരു സാധാരണ പട്ടാളക്കാരനായിരുന്ന ഹിറ്റ്ലർ നാസി പാർട്ടിയിൽ ചേർന്ന് അതിന്റെ നേതൃത്വം പിടിച്ചടക്കി. 1934 ഓഗസ്റ്റ് 19 ഹിതപരിശോധനയിൽ 90% വോട്ട് നേടി ഹിറ്റ്ലർ ജർമ്മനിയുടെ ഫ്യൂറർ അഥവാ നേതാവായി അംഗീകരിക്കപ്പെട്ടു. രാഷ്ട്രത്തലവനായ പ്രസിഡന്റിന്റെയും ഭരണത്തലവനായ ചാൻസലറുടെയും അധികാരങ്ങൾ കൂടിച്ചേർന്ന പദവിയായിരുന്നു ഫ്യൂററുടേത്. വേറിട്ട വഴികളിലൂടെ ഹിറ്റ്ലർ ചരിത്രത്തിലേക്ക് നടന്നുകയറി. യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിനു വേണ്ടി നടത്തിയ യുദ്ധം എന്നാണ് ഒന്നാം ലോക മഹായുദ്ധം വിശേഷിപ്പിക്കപ്പെട്ടത്. എന്നാൽ അത് കുറെ കൂടി വിനാശകരമായ മറ്റൊരു മഹായുദ്ധത്തിന്റെ മുന്നോടി മാത്രമായിരുന്നെന്ന് വൈകാതെ ലോകത്തിന് ബോധ്യപ്പെട്ടു. യൂറോപ്യൻ ശക്തികൾ തമ്മിലുള്ള കിടമത്സരങ്ങളാണ് ആഗോളവ്യാപകമായ രണ്ട് മഹായുദ്ധങ്ങൾ അനിവാര്യമാക്കി തീർത്തത്. സ്വന്തം സുരക്ഷിതത്വത്തെപ്പറ്റിയുള്ള അതിരുകടന്ന ആശങ്ക, അത് ഭദ്രമാക്കുന്നതിനു വേണ്ടി രൂപവൽക്കരിച്ച രഹസ്യ സൈനിക സഖ്യങ്ങൾ, ഇവയുടെ ഫലമായി നടന്ന സൈന്യ വിപുലീകരണം, ഇവയെല്ലാം ചേർന്ന് യൂറോപ്യൻ രാഷ്ട്രങ്ങളെ പരസ്പര വിരുദ്ധങ്ങളായ ചേരികളിൽ അണിനിരത്തി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ട ജർമ്മനിക്ക് അത്യന്തം അപമാനകരമായിരുന്നു അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട വേഴ്സായിസ് ഉടമ്പടിയിലെ വ്യവസ്ഥകൾ. ഇനി ഒരിക്കലും ജർമ്മനി ലോകത്തിന് ഭീഷണിയാകരുത് എന്ന കരുതൽ നിറഞ്ഞതായിരുന്നു ഉടമ്പടിയിലെ ഓരോ വ്യവസ്ഥയും. ജർമ്മനിയുടെ കരസൈന്യം 100,000 കവിയരുതെന്നും തീരുമാനിക്കപ്പെട്ടു. യുദ്ധവിമാനങ്ങളും അന്തർവാഹിനികളും വലിയ പീരങ്കികളും ജർമ്മനിക്ക് ഉണ്ടാകരുതെന്ന് നിഷ്കർഷിച്ചു. ജർമ്മൻ പടക്കപ്പലുകൾ ബ്രിട്ടനെ ഏൽപ്പിക്കണമെന്നും വ്യവസ്ഥ ചെയ്യപ്പെട്ടു. രാജ്യാതിർത്തികളിലും മാറ്റങ്ങൾ വരുത്തി. ഫ്രാൻസിൽ നിന്ന് ജർമ്മനി പിടിച്ചെടുത്തിരുന്ന അൽസേസും ലൊറൈനും ഫ്രാൻസിന് തിരികെ നൽകി. റൈൻ നദിക്ക് പടിഞ്ഞാറുവശം ജർമ്മൻ സൈന്യത്തെ നിർത്തരുതെന്ന് വ്യവസ്ഥ ചെയ്തു. പടിഞ്ഞാറേ ജർമ്മനിയിലെ ഡാർ പ്രദേശം 15 നിഷ്പക്ഷ മേഖലയാക്കി. ജർമ്മനിയിലും ഓസ്ട്രിയയിലും റഷ്യയിലും ഉൾപ്പെട്ടിരുന്ന പോളിഷ് പ്രദേശങ്ങൾ ചേർത്ത് പുതിയ പോളണ്ടിന് രൂപം നൽകി. പോളണ്ടിന് കടൽത്തീരവും തുറമുഖവും ഇല്ലാതിരുന്നതിനാൽ ഡാൻസിംഗ് എന്ന ജർമ്മൻ തുറമുഖം പോളണ്ടിന് വിട്ടുകൊടുത്തു. അതിലേക്ക് ജർമ്മനിയിൽ കൂടി ഒരിടനാഴിയും നൽകി. ജർമ്മനി യുദ്ധനഷ്ടപരിഹാരമായി 13,200 മാർക്ക് അഥവാ ഏകദേശം $3,200 നൽകണമെന്നായിരുന്നു മറ്റൊരു വ്യവസ്ഥ. ഇത്ര വലിയ തുക കൊടുത്തു തീർക്കാനുള്ള ശേഷി യുദ്ധം തകർത്ത ജർമ്മനിക്ക് ഇല്ലായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ കരസേനയിൽ കോർപ്പറൽ ആയിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ. യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ വിഷവാതക പ്രയോഗത്തിൽ ഹിറ്റ്ലറുടെ കാഴ്ചയ്ക്ക് തകരാറുപറ്റി.
ജർമ്മൻ അതിർത്തിയോട് ചേർന്ന ബ്രോണോ ആം ഇൻ എന്ന ഓസ്ട്രിയൻ പട്ടണത്തിലാണ് 1889 April 20 അഡോൾഫിന്റെ ജനനം. കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരുന്ന അലോയിസ് ഹിറ്റ്ലറുടെ മൂന്നാം വിവാഹത്തിലെ മൂന്നാമത്തെ സന്തതിയായിരുന്നു അഡോൾഫ്. ഒരു ചിത്രകാരൻ ആകണമെന്നായിരുന്നു അഡോൾഫിന്റെ ആഗ്രഹം. അതുകൊണ്ട് പഠനത്തിൽ ഒരു താൽപര്യവും കാണിച്ചില്ല. അഡോൾഫിന് 13 വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചു. 16 വയസ്സിൽ ശ്വാസകോശ സംബന്ധിയായ അസുഖത്തെ തുടർന്ന് പഠനം നിർത്തി. ചിത്രകാരനാകാൻ വേണ്ടി വിയന്ന അക്കാഡമി ഓഫ് ആർട്സിൽ പ്രവേശനത്തിന് ശ്രമിച്ചു. എന്നാൽ ഹിറ്റ്ലറുടെ ചിത്രകലാ പാഠവത്തിൽ അക്കാഡമി അധികൃതർക്ക് വലിയ മതിപ്പ് തോന്നിയില്ല, പ്രവേശനം ലഭിച്ചില്ല. അമ്മയുടെ മരണത്തെ തുടർന്ന് ജീവിക്കാൻ എന്തെങ്കിലും വഴി തേടാൻ ഹിറ്റ്ലർ തീരുമാനിച്ചു. ചിത്രങ്ങൾ വരച്ചു വിൽക്കാൻ ശ്രമിച്ചെങ്കിലും അതിൽ നിന്ന് തുച്ഛമായ വരുമാനമേ ലഭിച്ചുള്ളൂ. പട്ടിണിയായിരുന്നു അക്കാലത്തെ സന്തത സഹചാരി. മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് തെരുവുകളിലൂടെ അലഞ്ഞു. ഇക്കാലത്ത് രാഷ്ട്രീയത്തിൽ താൽപ്പര്യമുണ്ടായി. വംശബോധവും പിടികൂടി. ജർമ്മൻ വംശജർ എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരെക്കാൾ ഉയർന്നവരാണെന്ന് ഹിറ്റ്ലർ വിശ്വസിച്ചു. യഹൂദന്മാരോടുള്ള വെറുപ്പ് അയാളിൽ കടന്നുകൂടി. ജർമ്മൻ വംശജരായ തന്നെ പോലുള്ളവർ അർദ്ധപട്ടിണിയിൽ കഴിയുമ്പോൾ ജർമ്മനിയിലെ യഹൂദന്മാർ സമ്പൽ സമൃദ്ധിയിൽ സുഖിച്ചു കഴിയുകയാണ് എന്നായിരുന്നു ഹിറ്റ്ലറുടെ ചിന്ത. കമ്മ്യൂണിസ്റ്റുകാരെയും അയാൾ വെറുത്തു. സാമൂഹിക ഭദ്രതയെ തകർക്കുന്നവരാണ് അവരെന്ന് ഹിറ്റ്ലർ വിലയിരുത്തി. വിയന്നയിലെ ജീവിതം അടുത്ത ഹിറ്റ്ലർ 24 വയസ്സിൽ കൈസറുടെ ജർമ്മൻ സാമ്രാജ്യത്തിലെ മ്യൂണിക്കിലേക്ക് കുടിയേറി. 1914 ജർമ്മനി യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ജർമ്മൻ സൈന്യത്തിൽ ചേർന്നു. യുദ്ധത്തിൽ ജർമ്മനിയുടെ പരാജയം ഹിറ്റ്ലറെ ആകെ നിരാശനാക്കി. ദുർബലമായ ജനകീയ ഗവൺമെന്റുകളാണ് യുദ്ധാനന്തരം ജർമ്മനിയിൽ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും രൂപീകൃതമായത്. സൈന്യത്തിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടി വന്ന ലക്ഷക്കണക്കിന് ആളുകൾ വലിയ സാമൂഹിക അസ്വസ്ഥതയ്ക്ക് കാരണമായിത്തീർന്നു. ഇക്കാലത്ത് ജർമ്മനിയിൽ പുതിയ രാഷ്ട്രീയ പാർട്ടികൾ പലതും രൂപീകരിക്കപ്പെട്ടു. ജർമ്മൻ തൊഴിലാളി കക്ഷി എന്ന പാർട്ടിയുടെ ലക്ഷ്യങ്ങൾ തന്റെ ആദർശങ്ങളുമായി പൊരുത്തപ്പെടുന്നതാണെന്ന് ഹിറ്റ്ലർ കണ്ടു. അതിൽ അംഗമായി. 1920 ഈ പാർട്ടിയുടെ പേര് നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്നാക്കി മാറ്റി. ഇതിന്റെ ചുരുക്കപ്പേരാണ് നാസി. ഹിറ്റ്ലർ സൈന്യത്തിലെ ജോലി ഉപേക്ഷിച്ച് പാർട്ടിയുടെ സ്ഥിരം പ്രവർത്തകനായി മാറി. പാർട്ടി പ്രചാരണത്തിന് വേണ്ടി ആളുകളെ സംഘടിപ്പിച്ച് യോഗങ്ങൾ നടത്തുകയായിരുന്നു ആദ്യകാലത്ത് ഹിറ്റ്ലറുടെ പ്രധാന ചുമതല. നാസി പാർട്ടിയുടെ 25 അടിസ്ഥാന തത്വങ്ങൾ പാർട്ടി സ്ഥാപകനായ ആന്റൺ ഡ്രെക്സ്ലറും സാമ്പത്തിക വിദഗ്ധനായ ഫേബറും ഹിറ്റ്ലറും ചേർന്ന് തയ്യാറാക്കി. പാർട്ടിക്ക് SA എന്ന പേരിൽ ഒരു വോളണ്ടിയർ സേന ഹിറ്റ്ലർ രൂപീകരിച്ചു. നാസി മീറ്റിംഗുകളിൽ ബഹളമുണ്ടാക്കുന്നവരെ അടിച്ചമർത്തുക എന്നതായിരുന്നു ആദ്യം ഇവരുടെ ജോലി. എതിർ പാർട്ടിക്കാരുടെ യോഗങ്ങൾ അലങ്കോലപ്പെടുത്താനും പിന്നീട് ഇവരെ ഉപയോഗിച്ചു. ആര്യസംസ്കാര ചിഹ്നമായ സ്വസ്തിക പാർട്ടി ചിഹ്നമായി ഹിറ്റ്ലർ തെരഞ്ഞെടുത്തു. പാർട്ടിയുടെ കൊടിയും വോളണ്ടിയർമാരുടെ യൂണിഫോമും സ്വസ്തിക ചിഹ്നത്തോടുകൂടി ഹിറ്റ്ലർ തന്നെ തയ്യാറാക്കി. 1921 ആയപ്പോഴേക്കും നാസി പാർട്ടിയുടെ പ്രധാന നേതാവായി ഹിറ്റ്ലർ മാറി. അതോടെ ഏകാധിപത്യ പ്രവണതകൾ തലപൊക്കാൻ തുടങ്ങി.
പാർട്ടി സ്ഥാപകൻ ഡ്രെക്സ്ലർക്ക് പാർട്ടി വിട്ടുപോകേണ്ടി വന്നു. നാസി പാർട്ടിക്ക് ഒരു ഓഫീസ് സമ്പാദിക്കാനും ഒരു പത്രസ്ഥാപനം വാങ്ങാനും പല ധനവാന്മാരും രഹസ്യമായി ഹിറ്റ്ലറെ സഹായിച്ചു. ഹിറ്റ്ലറുടെ പ്രസംഗങ്ങൾ ധാരാളം പേരെ പാർട്ടിയിലേക്ക് ആകർഷിച്ചു. കേൾവിക്കാരെ പിടിച്ചിരുത്തുന്നതായിരുന്നു ആ പ്രസംഗങ്ങൾ. ജർമ്മനിയിലെ ബവേറിയ സംസ്ഥാനത്ത് നാസി പാർട്ടി അവഗണിക്കാനാവാത്ത ശക്തിയായി തീർന്നു. സാമ്പത്തിക വിദഗ്ധനായ റുഡോൾഫ് ഹെസ്, പ്രശസ്ത യുദ്ധവൈമാനികനായിരുന്ന ഹെർമൻ ഗോറിംഗ് തുടങ്ങിയവർ പാർട്ടിയിൽ ചേർന്നു. 1923 നാണ്യപ്പെരുപ്പം മൂലം ജർമ്മനിയുടെ സമ്പദ് വ്യവസ്ഥ തകർന്നു. ജർമ്മൻ കറൻസിക്ക് അച്ചടിക്കുന്ന കടലാസിന്റെ വില പോലും ഇല്ലാതായി. ഈ അവസരം ഹിറ്റ്ലർ ശരിക്കും പ്രയോജനപ്പെടുത്തി. രാജ്യത്തെ കുഴപ്പങ്ങൾക്ക് കാരണം ജനകീയ ഗവൺമെന്റുകളാണെന്ന് അദ്ദേഹം പ്രസംഗിച്ചു. ഹിറ്റ്ലർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് പലർക്കും തോന്നിത്തുടങ്ങി. ഇറ്റലിയിൽ ബെനിറ്റോ മുസോളിനിയെ പരീക്ഷിച്ചു വിജയിച്ച തന്ത്രം പ്രയോഗിക്കാൻ ഹിറ്റ്ലർ തീരുമാനിച്ചു. 1922 ഒക്ടോബറിൽ മുസോളിനിയുടെ ഫാസിസ്റ്റ് പാർട്ടി റോമിലേക്ക് നടത്തിയ ജനകീയ മാർച്ചിലൂടെ ഇറ്റലിയുടെ അധികാരം പിടിച്ചിരുന്നു. ഈ രീതിയിൽ അട്ടിമറിയിലൂടെ ബവേറിയയുടെ ഭരണം പിടിച്ചെടുക്കാൻ ഹിറ്റ്ലർ ആലോചിച്ചു. 1923 നവംബർ 8 മ്യൂണിക്കിനത്തേക്കുള്ള ബുർഗർ ബ്രോയ്ക്കല്ലറിൽ ഗവൺമെന്റ് നേതാക്കൾ പ്രസംഗിക്കാൻ വരുന്നുണ്ടെന്ന് അറിവ് കിട്ടി. ഈ യോഗം നടക്കുമ്പോൾ യോഗസ്ഥലമായ ബിയർ ഹാൾ നാസി വോളണ്ടിയർമാർ വളഞ്ഞു. ഒരു റിവോൾവർ കയ്യിൽ പിടിച്ചുകൊണ്ട് ഹിറ്റ്ലർ വേദിയിലെത്തി. അവിടെയുണ്ടായിരുന്ന ഗവൺമെന്റ് നേതാക്കളെ അദ്ദേഹം ഭീഷണിപ്പെടുത്തി. തന്നോട് സഹകരിക്കാൻ അവരോട് ആവശ്യപ്പെട്ടു, പക്ഷേ അവർ വഴങ്ങിയില്ല. ഇതിനിടെ നാസി വോളണ്ടിയർമാരും സായുധ സൈന്യവും തമ്മിൽ നഗരത്തിൽ ഏറ്റുമുട്ടലുണ്ടായി. നാസി നേതാക്കൾ പലരും പിടിയിലായി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിക്ക് പല വിജയങ്ങളും നേടിക്കൊടുത്ത ലുഡൻഡോർഫ് എന്ന മുൻ സൈന്യാധിപൻ ഹിറ്റ്ലറുടെ പക്ഷത്ത് ചേർന്നിരുന്നു. ഹിറ്റ്ലറുടെയും ലുഡൻഡോർഫിന്റെയും നേതൃത്വത്തിൽ നാസി വോളണ്ടിയർമാർ ഗവൺമെന്റ് ഓഫീസുകളിലേക്ക് മാർച്ച് ചെയ്തു. ലുഡൻഡോർഫിനെ പട്ടാളമോ പോലീസോ തടയില്ലെന്നാണ് ഹിറ്റ്ലർ കരുതിയത്. എന്നാൽ പോലീസ് ഈ മാർച്ച് തടഞ്ഞു. തുടർന്ന് പരസ്പരം വെടിവയ്പുണ്ടായി. 16 നാസികളും 3 പോലീസുകാരും മരിച്ചു. കാര്യം പന്തിയല്ലെന്ന് കണ്ട് ഹിറ്റ്ലർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ലുഡൻഡോർഫ് അറസ്റ്റിലായി. 2 ദിവസത്തിന് ശേഷം ഒരു ഒളിസങ്കേതത്തിൽ നിന്ന് ഹിറ്റ്ലറെയും പിടികൂടി. ഇതോടെ ഹിറ്റ്ലറുടെ കഥ കഴിഞ്ഞു എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ വിധി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ, സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ജർമ്മനിയിൽ അക്കാലത്തെ ഭരണഘടന അനുസരിച്ച് പാർലമെന്റിലേക്ക് 2 വർഷത്തിലൊരിക്കൽ തെരഞ്ഞെടുപ്പ് നടത്തണം. അനേകം പാർട്ടികൾ പരസ്പരം മത്സരിച്ചുകൊണ്ടിരുന്നതിനാൽ ഇത് രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് വഴിവെച്ചു. പാർട്ടികൾ സഖ്യമുണ്ടാക്കിയും കൂട്ടുപിരിഞ്ഞും മന്ത്രിസഭകൾ ഉണ്ടാക്കുകയും തകർക്കുകയും ചെയ്യുന്നത് സാധാരണമായി. ജർമ്മനിക്ക് ജനാധിപത്യം പറ്റിയതല്ലെന്ന് പലർക്കും തോന്നി. അതേസമയം പ്രസിഡന്റിന്റെ കാലാവധി 7 വർഷമായിരുന്നു.
മുൻ സർവ്വസൈന്യാധിപൻ കൂടിയായ പ്രസിഡന്റ് പോൾ വോൺ ഹിൻഡൻബർഗിനെ ജർമ്മനിയുടെ ഐക്യത്തിന്റെ പ്രതീകമായി ജനങ്ങൾ കണ്ടു. അട്ടിമറി ശ്രമത്തിന് അറസ്റ്റിലായ ഹിറ്റ്ലർ 1924 ഡിസംബറിൽ ജയിലിൽ നിന്ന് പുറത്തുവന്നു. അദ്ദേഹത്തിന് ശിക്ഷ ഇളവ് ചെയ്ത് കിട്ടി. പക്ഷേ അപ്പോഴേക്കും നാസി പാർട്ടി ഏറെക്കുറെ തകർന്നിരുന്നു. പ്രവർത്തകരും മിക്കവരും വിട്ടുപോയി. എങ്കിലും ഹിറ്റ്ലർ നിരാശനായില്ല. 5 വർഷത്തിനകം പാർട്ടി പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. അട്ടിമറി ശ്രമവും കേസ് വിചാരണയും ജയിൽവാസവും ഹിറ്റ്ലറെ ജർമ്മനിയിലെങ്ങും പ്രശസ്തനാക്കിയിരുന്നു. അട്ടിമറി നീക്കത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഹിറ്റ്ലർ ത്യാഗിയായ ഒരു രാജ്യസ്നേഹിയായി സ്വയം ചിത്രീകരിക്കാൻ ശ്രമിച്ചു. ജയിലിൽ കിടന്ന സമയത്ത് അദ്ദേഹം മെയിൻ കാംഫ് അഥവാ എന്റെ സമരം എന്ന ആത്മകഥ എഴുതി. ഹിറ്റ്ലറുടെ സംഘടനാ പാഠവും അപാരമായിരുന്നു. നാസി പാർട്ടിയിലെ അംഗസംഖ്യ 1929 1.25 ലക്ഷമായി വർദ്ധിച്ചു. സൈനിക മാതൃകയിലാണ് അദ്ദേഹം പാർട്ടി പുനഃസംഘടിപ്പിച്ചത്. നാസി വോളണ്ടിയർ സംഘടനയായ SA ഒരു സമാന്തര സൈന്യം പോലെ വളർന്നു വന്നു. ഹിറ്റ്ലറിന്റെ അംഗരക്ഷക സേനയായി SS എന്ന ചെറുസംഘവും രൂപീകരിക്കപ്പെട്ടു. 1928 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നാസി പാർട്ടിക്ക് 12 സീറ്റ് ലഭിച്ചു. ക്ഷമയോടെ കാത്തിരിക്കാൻ ഹിറ്റ്ലർ തീരുമാനിച്ചു. ഈ കാലഘട്ടത്തിൽ ഹിറ്റ്ലർക്ക് പല സ്ത്രീകളോടും അടുപ്പമുണ്ടായിരുന്നു. സഹോദരിക്കും അവരുടെ മകൾക്കുമൊപ്പം ഹിറ്റ്ലർ താമസിക്കുന്ന കാലത്ത് സഹോദരിയുടെ മകൾ ഗേളിയിൽ ഹിറ്റ്ലർ അനുരക്തനായി. അവർക്ക് തിരിച്ച് ഹിറ്റ്ലറോട് പ്രണയമുണ്ടായിരുന്നു എന്ന് വ്യക്തമല്ല. കുറെ കഴിഞ്ഞപ്പോൾ ഹിറ്റ്ലറുടെ കൂടെയുള്ള താമസം മതിയാക്കി വിയന്നയിലേക്ക് മടങ്ങാൻ ഗേളി തീരുമാനിച്ചു. അടുത്ത ദിവസം ഗേളി വെടിയേറ്റ് മരിച്ച നിലയിൽ കിടക്കുന്നതായാണ് കാണപ്പെട്ടത്. ആത്മഹത്യയാണോ അതോ ഹിറ്റ്ലർ വധിച്ചതാണോ എന്നതിൽ തീർച്ചയില്ല. ഏതായാലും ഈ സംഭവം ഹിറ്റ്ലറെ ഉലച്ചു. അദ്ദേഹം ആത്മഹത്യ ചെയ്തേക്കുമോ എന്ന് അടുപ്പക്കാർ ഭയപ്പെട്ടു. ദുഃഖിതനായി തീർന്ന ഹിറ്റ്ലർ മാംസഭക്ഷണം വർജിക്കാൻ തുടങ്ങി. 1930 തെരഞ്ഞെടുപ്പിൽ നാസി പാർട്ടി കരുത്തുകാട്ടി. 107 സീറ്റും 18% വോട്ടും നേടിയ അവർ ജർമ്മൻ പാർലമെന്റായ റൈസ്റ്റാഗിലെ 2-ാമത്തെ വലിയ കക്ഷിയായി. ഹിറ്റ്ലർ 1925 ഓസ്ട്രിയൻ പൗരത്വം ഉപേക്ഷിച്ചെങ്കിലും ജർമ്മൻ പൗരത്വം എടുക്കാൻ 7 വർഷത്തോളം വൈകി. ഇക്കാലത്ത് ജർമ്മനിയിലെ ഔദ്യോഗിക പദവികളൊന്നും വഹിക്കാൻ ഹിറ്റ്ലർക്ക് യോഗ്യതയില്ലായിരുന്നു. 1932 നടന്ന ജർമ്മൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വയോവൃദ്ധനായ ഹിൻഡൻബർഗിനെതിരെ ഹിറ്റ്ലർ മത്സരിച്ചു. ഹിൻഡൻബർഗ് 1-ാം സ്ഥാനത്ത് വന്നെങ്കിലും പ്രസിഡന്റാകാൻ വേണ്ട 50% വോട്ട് ലഭിച്ചില്ല. ഹിറ്റ്ലർക്ക് 30% വോട്ട് കിട്ടി. വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ ഹിൻഡൻബർഗ് 53% വോട്ടോടെ വിജയിച്ചു. 1932 ജൂലൈയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 230 സീറ്റ് നേടി നാസി പാർട്ടി പാർലമെന്റിലെ ഏറ്റവും വലിയ കക്ഷിയായി. എങ്കിലും സർക്കാരുണ്ടാക്കാനുള്ള ഭൂരിപക്ഷം ലഭിച്ചില്ല. 1932 നവംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നാസി പാർട്ടിയുടെ സീറ്റ് 196 ആയി കുറഞ്ഞു. വോട്ടിംഗ് ശതമാനത്തിലും കുറവ് വന്നു. ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്ത രാഷ്ട്രീയ അനിശ്ചിതത്വത്തിൽ മന്ത്രിസഭകൾ മാറി മാറി വന്നു.
ഫ്രാൻസ് ഫോൺ പാപ്പനും അതിനുശേഷം കുർട്ട് വോൺ ഷ്ലൈഹറും ചാൻസലർമാരായി നിയമിക്കപ്പെട്ടു. ജർമ്മനിയിൽ പ്രധാനമന്ത്രി അറിയപ്പെടുന്നത് ചാൻസലർ എന്നാണ്. പാപ്പനും ഷ്ലൈഹറും ശത്രുക്കളായി മാറി. പാപ്പൻ ഹിറ്റ്ലറുമായി അടുത്തു. ഷ്ലൈഹർ രാജിവെച്ചപ്പോൾ ചാൻസലറാകാൻ ഹിറ്റ്ലറെ ഹിൻഡൻബർഗ് ക്ഷണിച്ചു. ഇതിനായി ഹിറ്റ്ലർ പല കരുനീക്കങ്ങളും നടത്തി. ഹിൻഡൻബർഗിന്റെ പുത്രൻ ഓസ്കാറിനെ ഭീഷണികളും പ്രലോഭനങ്ങളും വഴി ഹിറ്റ്ലർ വശത്താക്കിയിരുന്നു. 1933 ജനുവരി 30 ഹിറ്റ്ലർ ജർമ്മൻ ചാൻസലറായി നിയമിതനായി. പാപ്പനും മറ്റു പല കക്ഷികളും ഹിറ്റ്ലറുടെ കൂട്ടുകക്ഷി മന്ത്രിസഭയിലുണ്ടായിരുന്നു. എന്നാൽ വൈകാതെ തന്നെ മറ്റു പാർട്ടികൾ ഹിറ്റ്ലറുടെ മന്ത്രിസഭയെ മറിച്ചിടാൻ ശ്രമം തുടങ്ങി. ഇതിനിടെ 1933 ഫെബ്രുവരി 27 ജർമ്മൻ പാർലമെന്റ് മന്ദിരം തീവയ്ക്കപ്പെട്ടു. കമ്മ്യൂണിസ്റ്റുകളാണ് തീവച്ചതെന്ന് ഹിറ്റ്ലർ ആരോപിച്ചു. എന്നാൽ നാസി പാർട്ടി തന്നെയാണ് തീവയ്പ്പിന് പിന്നിലെന്ന് എതിരാളികളും കുറ്റപ്പെടുത്തി. പാർലമെന്റ് മന്ദിരത്തിലെ തീവയ്പ്പ് മറയാക്കി ഹിറ്റ്ലർ ജനങ്ങളുടെ പൗരാവകാശങ്ങൾ പലതും റദ്ദു ചെയ്ത് ഉത്തരവിറക്കി. 4000 കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ അറസ്റ്റിലായി. ഈ സന്ദർഭം മുതലെടുത്ത് ഹിറ്റ്ലർ പാർലമെന്റ് പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തി. 1933 മാർച്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നാസി പാർട്ടിക്ക് 43% വോട്ടും 288 ലഭിച്ചെങ്കിലും കേവല ഭൂരിപക്ഷമായില്ല. ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ വീണ്ടും കൂട്ടുകക്ഷി മന്ത്രിസഭ അധികാരത്തിൽ വന്നു. ഹിറ്റ്ലർ കൂടുതൽ ഏകാധിപത്യ സ്വഭാവം പുറത്തെടുത്തു. എതിർ ശബ്ദങ്ങളെയെല്ലാം നിഷ്കരുണം അടിച്ചമർത്തി. അതുകൊണ്ടും നാസികൾ തൃപ്തരായില്ല. 4 സർവ അധികാരങ്ങളും മന്ത്രിസഭയിൽ, അതായത് ഹിറ്റ്ലറിൽ കേന്ദ്രീകരിക്കുന്ന നിയമം പാസാക്കാനായിരുന്നു അടുത്ത നീക്കം. ഈ ഭരണഘടനാ ഭേദഗതിക്ക് പാർലമെന്റിൽ 3/2 ഭൂരിപക്ഷം ആവശ്യമായിരുന്നു. ഈ നിയമം ആവശ്യമാണെന്ന് പ്രസിഡന്റിനെയും യാഥാസ്ഥിതിക കക്ഷികളെയും ബോധ്യപ്പെടുത്താൻ ഹിറ്റ്ലറുടെ പ്രചാരണ മന്ത്രി ഗീബൽസിന് കഴിഞ്ഞു. പാർലമെന്റിന്റെ അധികാരം 4 മന്ത്രിസഭയ്ക്ക് വിട്ടുകൊടുക്കുന്ന നിയമം പാസാക്കപ്പെട്ടു. ഹിറ്റ്ലറുടെ എല്ലാ ഏകാധിപത്യ പ്രവർത്തനങ്ങൾക്കും അതിലൂടെ നിയമസാധുത ലഭിച്ചു. ജർമ്മനിയുടെ ഏകീകരണമായിരുന്നു അടുത്ത ലക്ഷ്യം. പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഹിറ്റ്ലർ സംസ്ഥാന മന്ത്രിസഭകളും നിയമസഭകളും പിരിച്ചുവിട്ടു. സംസ്ഥാനങ്ങളുടെ ഭരണം ചാൻസലർ നേരിട്ട് നിയമിക്കുന്ന ഗവർണർമാരിൽ നിക്ഷിപ്തമായി. നാസി പാർട്ടി മാത്രമാണ് ജർമ്മനിയിലെ നിയമാനുസൃത പാർട്ടിയെന്ന് 1933 ജൂലൈ 14 സർക്കാർ തീരുമാനിച്ചു. നാസി പാർട്ടിയും രാഷ്ട്രവും ഒന്നാണെന്ന പ്രഖ്യാപനം പിന്നീടുണ്ടായി. ജർമ്മനി ഒരു നാസി രാഷ്ട്രമായി തീർന്നു. നാസി പാർട്ടിയുടെ ഫ്യൂറർ ജർമ്മൻ രാഷ്ട്രത്തിന്റെയും ഫ്യൂറർ ആയി മാറി. ഫ്യൂറർ സ്ഥാനം താൻ ഏറ്റെടുത്തതിന് നിയമസാധുത ലഭിക്കുന്നതിന് ഒരു ജനഹിത പരിശോധന നടത്താൻ ഹിറ്റ്ലർ തീരുമാനിച്ചു. 1934 ഓഗസ്റ്റ് 19 നടന്ന ഹിതപരിശോധനയിൽ 3.8 ആളുകൾ ഹിറ്റ്ലറിന് അനുകൂലമായും 42,00,000 പേർ എതിർത്തും വോട്ട് ചെയ്തു. ഹിറ്റ്ലറെ എതിർത്ത് വോട്ട് ചെയ്യാൻ 42,00,000 പേർ ധൈര്യം കാട്ടി എന്നത് ശ്രദ്ധേയമാണ്. 1935 മാർച്ച് 16 മറ്റ് യൂറോപ്യൻ ശക്തികളെ ഞെട്ടിച്ച ഒരു തീരുമാനം ഫ്യൂറർ കൈക്കൊണ്ടു. ജർമ്മനിയിൽ നിർബന്ധിത സൈനിക സേവനം നടപ്പാക്കി ഉത്തരവിറക്കി.
രണ്ടാം ലോകമഹായുദ്ധത്തിനുള്ള കാഹളം അവിടെ മുഴങ്ങുകയായിരുന്നു.